സ്തുതിയോടമായും പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മജ്‌ലിസിൽ പൊരുത്തപ്പെട്ട മജ്‌ലിസിൽ കുമാരവാണ്ട് വളരെ എന്താണ് സന്തോഷമായ ദിവസം. വിദ്യാർത്ഥികൾ വേണ്ടി ഇങ്ങനെ പിടിക്കുന്ന ഒരു വിഴം എന്ന നിലക്ക് അള്ളാഹു ഇവിടെ ഉണ്ടായി ആ കെട്ടു അള്ളാഹു ക്യാമെന്നാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും സലാത്ത് ഇന്നലെ ഞാൻ ബാംഗ്ലൂർ സലാത്ത് തുടങ്ങണം അതിനും കുറേ എതിർപ്പുണ്ട്. എതിർക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ തത്വത്തിൽപ്പെട്ടതല്ല, അത് ഇബ്ലീസിൻ്റെ തത്വത്തിൽപ്പെട്ടതാണ്. അങ്ങനെ കുറേ ഇബ്ലീസുകളുണ്ടാവും. ആര് എതിർത്ത് റബ്ബ് എതിർത്താൽ എല്ലാ സമ്മതിയും മടങ്ങും. മനുഷ്യന്മാരോട് എതിർത്താൽ ഒരിക്കലും വേടി നടക്കൂല. അവന് എന്താണ് അവൻ മുടങ്ങാ എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല. പക്ഷേ ഇന്നലെ സലാത്ത് അവിടെ ആരംഭിച്ചു. സലാത്തിന് ഞങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് കുറേ വിഭാഗം എന്താണ് കുറേ വിഭാഗം അവർ പറഞ്ഞു സലാത്ത് പെർമിറ്റ് കിട്ടൂല. എൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾ നടത്തി പോകും. അത് സലാത്തിൻ്റെ പ്രത്യേക എൻ്റെ പ്രത്യേകത. തങ്ങൾ വരാൻ പാടില്ല എന്ന് അവിടെ അവരുടെ തീരുമാനിക്കണം. എന്നാൽ ശരിയാ ഞാൻ വരൂല. നിങ്ങളാരും ഏത് ഒരുത്തനായ മൊബൈൽ ബാഗ് മൊബൈൽ ബാഗ് മൊബൈൽ പക്ഷേ സലാസ് എന്നുള്ളതും ഞാൻ പോയി സാധാരണ ബ്ലോക്കാകുന്ന സ്ഥലത്തും കൂടി ബ്ലോക്കായില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു നിലയാണ്. അള്ളാഹുവിൻ്റെ ദിവസം ഉണ്ട് സലാത്ത്. അത് തീരുമാനിക്കുന്ന ഉറപ്പാണ്. നിങ്ങൾ ഏതായാലും വളരെ എതിർപ്പോടുകൂടി ഉണ്ടായ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ക്യാമനാളുകാരെ നിർത്തി തീരുമാനമാകട്ടെ. സഹായിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊടുക്കും.
കുമാർ ആളുടെ ഇന്നും ഇവിടെ എന്താണ് സ്ഥലങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അള്ളാഹു നല്ല ചെറിയൊരു വിലക്ക് അത് കിട്ടാൻ അള്ളാഹു തോഫീഖ് മാറാളുടെ സ്ഥലമെല്ലാം ഇപ്പം ഞാനും നിങ്ങളും കോടിക്കണക്കിന് സ്ഥലങ്ങളായിട്ട് കാര്യം ആരും കൊണ്ടുപോകില്ല. കൊണ്ടുപോകുന്നതെന്താ നമ്മൾ അമൽ തന്നെ. ആ അമൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെന്താകും കബറും രക്ഷപ്പെടും. അല്ല എനിക്ക് കബറും ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ ദുനിയാവിൽ എനിക്ക് കുറേ സ്വത്തുണ്ട് എന്ന് പറയാൻ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആളെ പറയാനും ഇവിടെ അതിൻ്റെ പിന്നെന്താണ് അന്നലക്ക് സ്ഥാപന ജീനിയായ കാരണ സ്ഥാപനങ്ങൾ കൊടുത്താൽ അവിടെ രക്ഷപ്പെടും. അതാണ് കണക്കുള്ളത്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ഭൂമി റബ്ബിൻ്റെ ഭൂമിയാണ്, നമ്മളാരുടെ ഭൂമിയല്ല. നമ്മൾക്ക് ഭൂമി എന്ന് നമ്മളാ ഭൂമിയാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നമ്മൾ കൊണ്ടുപോകണം കബറിലേക്ക് കൊണ്ടുപോകണം. അതേതായാലും അപ്പം അതിനെന്താണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നേ അതിന് ക്രിയവർഗം ചെയ്യുക എന്ന അർത്ഥമേ ഉള്ളൂ. അപ്പം ആ പക്ഷെ ഇന്ന് പണ്ഡിതന്മാരും സംഗീതന്മാരും തന്നെ എന്താണ് അന്നലക്ക് അവളയിച്ച് നടക്കുന്ന ഒരു കാലമാണ്. പണ്ഡിതന്മാർ പുറത്തിറങ്ങി എന്താണ് ആങ്ങൾക്ക് എന്താണ് ഉച്ചു പറയുന്ന ഒരു കാലമാണ്. എൻ്റെ നാട്ടിൽ തന്നെ വാപ്പാൻ്റെ സ്ഥാപനം അവിടെ എന്താണ് പള്ളി ഉയർന്നു വരുമ്പോൾ ഒരു മൂലവി ബിരുദമുണ്ട്. പക്ഷേ ബിരുദം അദ്ദേഹത്തെ യാതൊരു അർത്ഥമില്ല. എന്താ പറഞ്ഞത്? ആ പള്ളിയെ തമർത്തണം, ആ പൊതുരംഗത്തിന് എന്താണ് സ്ത്രീകൾ ഇറങ്ങണം. ഒരു പണ്ഡിതൻ പറഞ്ഞ ഇബിലീസിൻ്റെ വണ്ടി തന്നെ അർത്ഥം എനിക്ക് വേറെ നോക്കണം. എന്നിട്ട് എല്ലാവരും പെണ്ണുങ്ങൾ വന്നു പള്ളി വിളിക്കാൻ, പള്ളി വിളിക്കാൻ പെണ്ണുങ്ങൾ. പക്ഷേ എന്താണ് അത് അങ്ങനെ പള്ളി പൊളിയിട്ടില്ല, അവർ പൊളിഞ്ഞാലെല്ലാം ഇതെല്ലാം ഇല്ലാത്ത കാലം. ഇന്ന് എന്താണ് വളരെ മുമ്പുള്ള കാലം എന്താണ് ദീനുണ്ട് ബിരുദമില്ല. ഇന്ന് ബിരുദമുണ്ട് ദീനില്ല. എത്ര വ്യത്യാസം നിങ്ങൾ നോക്കി, എത്ര ഓരോരുത്തർക്കും മൂന്നും നാലും ബിരുദമുണ്ട്. ആ ബിരുദം അവനായിരുന്നു അതിന്റെ ഫസല് കിട്ടും. അതിന്റെ ഫസല് ശരിയില്ലെങ്കിലോ ആ തെങ്ങുകൊണ്ട് ഒരു ഉപകാരം. ഇനി അതിൽ നിന്ന് വേറൊന്നും ഉണ്ടാക്കിയാലോ അതേപോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ. ഇനി അതിൽ നിന്ന് വേറൊരു ബിരുദം കൂടി കയറിയാലോ അതും അതേപോലെ തന്നെ ഉണ്ടാവണം. കാരണം പഠിപ്പിച്ച ഉസ്താദ് ശരിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തായി? അവൻ നഷ്ടത്തിലായി, ആ സ്ഥാപനം മുഴുവൻ നഷ്ടത്തിലായി, ജനങ്ങളും നഷ്ടത്തിലായി. ആ പറയുന്ന പ്രസംഗം എന്താണ് ഇവൻ ശരി പറയുന്ന ആള് ശരിയില്ലെങ്കിൽ എന്റെ ആ കാര്യം നിങ്ങളിൽ ഇരിക്കും എന്താവും? അള്ളാഹു അതിന്റെ പ്രകാശം കിട്ടും. ഇല്ലെങ്കിൽ ഒരിക്കലും അതിന്റെ പ്രകാശം ഇവന്റെ പ്രകാശം കിട്ടുകയാണെങ്കിൽ ഉള്ള പ്രകാശം കൂടി ഇതുകൊണ്ട് കിട്ടുപോകും. അള്ളാഹു നമ്മളെ നിങ്ങളുടെ കാശ് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുക. ഞാൻ ഓരോ സ്ഥലത്തും കൂടി പോകാനുണ്ട്. അള്ളാഹു നമ്മളെല്ലാം നമ്മളെല്ലാം അള്ളാഹു നമ്മളെ സലാമത്താക്കി തെരുമാറാട്ടെ. പ്രത്യേകിച്ച് ശത്രുക്കളെ അള്ളാഹു നമ്മളെ സലാമത്താക്കി തെരുമാറാട്ടെ. എല്ലാ ഹൃദയത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം അള്ളാഹു ഉയർച്ചയാക്കിയാണ്. അത് ക്യാമന്നാളുകളെ കടമില്ലാത്ത നിലയ്ക്ക് ഈ സ്ഥാപനങ്ങളെ നിലനിർത്തി തരണം റഹ്മാൻ. പല എതിർപ്പുള്ളവരെല്ലാം നമ്മൾക്ക് അറിയാം, പക്ഷെ അതെല്ലാം വൈക്ക് തന്നെ പോയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ വൈക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഓരോരുത്തരുടെ സംഘം നോക്കുകയാണ് ബഹുമാനമുള്ള മോമിനികളെ. ഇപ്പം പല നമ്മളെ സംഘടനയായ ഏത് സംഘടനയായാലും ഫിത്തിന നാമുണ്ട് പറഞ്ഞോ അവൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ മാത്രമല്ല പരാജയപ്പെടുന്നത്, അവന്റെ കുടുംബം തിരെ പരാജയമാക്കി. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടിപ്പോ ഒരു കുട്ടിയുടെ കൊണ്ടാണ് ക്യാൻസർ രോഗ. എന്താ കുട്ടി ചെയ്ത തെറ്റി? കുട്ടി നിരപരാധിയാണ്. ആ കുട്ടീനെ എന്തിന് നമ്മൾ എന്തും കൽപ്പുശില്പികളതല്ലേ? പിന്നെന്തിനാ ശ്രീ ഇവരെ രക്ഷിതാക്കളോ ഉമ്മയോ അമ്മയോ എന്താ വെച്ചിട്ടുണ്ടാവും? കുറ്റങ്ങ് പറഞ്ഞിട്ടുണ്ടാവും. അത് ഉദ്ദേശിക്കുന്നതായി മറന്ന് തിരിച്ചടിച്ചേ. ഇതിങ്ങനെയാണ് എല്ലാ സംഭവവും ഈ പറഞ്ഞത്. തങ്ങളായാലും തങ്ങളും ഫിത്തിനെ പറഞ്ഞു പോയാലോ? തങ്ങളും കുടുംബം അതേ നിലയുണ്ടോ? അതിലാർക്കും വരണമെന്നില്ല. അതാർക്കും പറഞ്ഞു തങ്ങൾ നല്ല എന്ന് ചോദിച്ച് മക്കൾ നല്ലതായിക്കൊള്ളണം. മക്കളല്ല അങ്ങനെ എല്ലാം അള്ളാഹു എന്താണ് ആ നിലക്കുള്ള ഒരു ചിന്ത ഞങ്ങളെ കൽബിൽ ഉണ്ടാവണം. അള്ളാഹു ഏത് സമയത്തും ഞങ്ങളെ ശിക്ഷിക്കും എന്നുള്ള ഒരു നില ഞങ്ങൾ കൽബിൽ വേണം. എങ്കിൽ മാത്രമേ ആ തെറ്റിൽ നിന്ന് അവൻ ഉണ്ടാവും അങ്ങ് ദൂരപ്പെടും. അല്ലെങ്കിൽ ഒരിക്കലും ആ വഴിയിലേക്ക് പോയാൽ അവനും അവൻ്റെ കുടുംബം അത്രയും ഉണ്ടാവുള്ള വേറൊന്നും സംഭവിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ചെയ്യാനാണ് അത്. അള്ളാഹു ക്യാമനാളുകളെ നിലനിർത്തു തന്നെ ചെയ്യും. അത് ആര് എന്ത് മുടക്കിയാലും അവൻ മുടങ്ങാമെന്നല്ലാതെ സ്ഥാപനം മുടങ്ങുക. കാരണം മുടക്കുന്നത് റബ്ബാണ്.
ആ റബ്ബ് കുടിക്കിയാൽ ഞാൻ ആരും ആരോടും ഉണ്ടാകും. ഞാൻ ഇപ്പൊ റബ്ബ് ഒരു കാര്യം തീരുമാനിച്ചു നടക്കണം, ഞാൻ നടക്കണ്ട എന്ന് വിചാരിച്ചാൽ എന്റെ നിലക്കൂടെ റബ്ബിന്റെ അതേണ്ടാവും. അതന്നെയാണ് ദീൻ. ആ ദീൻ ഞാൻ നിൽക്കണം. ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ ദീനല്ല, ഞാൻ ഉണ്ടാക്കിയ എന്താണ് ഇൽമോ അല്ല, അള്ളാഹുവിന്റെ ഇൽമാണ്. ആ ഇൽമു ഇവിടെ പ്രകാശിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായാൽ അത് എങ്ങനെ ഇവിടെ പ്രകാശിക്കും. അത് എതിർക്കുന്ന അവരുണ്ടോ? ഒന്നിക്കൽ അവർ എനിക്കുണ്ടാണ് അള്ളാഹു മനസ്സുഖാക്കി കളയും. അവൻ അറിഞ്ഞ അങ്ങ് എടുത്തു കളിക്കണം. എത്രയോ സംഭവങ്ങൾ അള്ളാഹു അതിൽ തൊട്ടെല്ലാം അള്ളാഹുവിനെ എല്ലാവരും സ്ത്രീകളായാലും അതുപോലെ മറ്റുള്ളവരും എല്ലാവരും എന്താണ് അള്ളാഹുവിന്റെ ദീനാണെന്ന് നിങ്ങൾ ബോധം പാടും. ഇത് അള്ളാഹുവിന്റെ സ്ഥാപനമാണ്, ഇത് ഔലിയാക്കന്മാരുടെ സ്ഥാപനമാണ്, ഇത് മറ്റുള്ള മുജാഹിദിന്റെ ജീവിതമല്ല. അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ദീനാണ്, പണ്ഡിതന്മാരുടെ ആ ദീൻ. ഞാനും നിങ്ങളും എന്താണ് ആ ദീനോട് സ്നേഹം വെച്ച് അന്നിലക്കിൽ എന്താണ് നമ്മൾ കൂറു നമ്മൾ ആ ദീന് സഹായിച്ചെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടും, നമ്മളും നമ്മൾ കൊടുക്കും, എല്ലാവരും രക്ഷപ്പെടും അവിടെയാണ്. അല്ലാതെ അതിന് എതിർത്തങ്ങ് പോയാൽ അവനും അവൻ്റെ കുടുംബം അങ്ങ് രക്ഷിച്ചു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് എല്ലാം നമുക്ക് അള്ളാഹു തന്നെ എന്തെല്ലാം വില ചെയ്യുമ്പോഴോ ആ വിവരങ്ങളെല്ലാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊടുക്കാൻ മാറാട്ടെ. അത് എന്താണ് അന്നലക്ക് വൈദ്യുത കരുതിയിട്ട് അള്ളാഹുവിന്റെ വൈദ്യുത കരുതിയിട്ട് തന്നെ എന്താണ് കാശോ സ്ഥലം കൊടുക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു രക്ഷപ്പെടുമെന്നാണ്. ഇരു വീട്ടിലും അള്ളാഹു രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. എല്ലാം അള്ളാഹുവിന്റെ അവസരം നേരത്തെ ഇവിടെ പറഞ്ഞു തന്നതാണ്. ആഹൃതമാർക്ക് അവസാന നിങ്ങൾക്ക് ഒരു നിസ്സാരായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ്. നമുക്ക് നിങ്ങൾക്ക് ഒരു ഹോബിയായിരിക്കും, ഈ ഒരു സാധനത്തിൽ കൂടി നമുക്ക് ഹോബിയായിരിക്കും, പക്ഷേ റബ്ബിന്റെ അടുത്ത് കഠിനമായ ആർക്കും കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആവശ്യത്തിൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഫിത്തിന് ആഹൃതമാണ് ഈ നിലക്കാർ. അപ്പൊ ഈ ഫിത്തിനെയാണ് അധികരിച്ച കാലം ഈമാൻ്റെ കൊടുങ്കാറ്റും പോയത്. ഇപ്പൊ ഇങ്ങനെ ഇപ്പം എല്ലാം ബ്ലോക്കാക്കാം, മുഴുവനും ബ്ലോക്കാണ്. ഇപ്പൊ ഞമ്മ മുമ്പ് കേൾക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പിന്നെ വണ്ടി തമ്മിൽ എന്താണ് ആക്സിഡന്റ് ആയ അവിടെ ബ്ലോക്കാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ മനുഷ്യനാണ് എല്ലാം ബ്ലോക്ക്, കണ്ണ് ബ്ലോക്ക്, കൈ ബ്ലോക്ക്, കാല് ബ്ലോക്ക്, എല്ലാം ബ്ലോക്ക്. അപ്പൊ ബ്ലോക്ക് അല്ലാത്തപ്പോ എവിടെയാ ഉള്ളു? ഹൃദയം ബ്ലോക്ക്, എല്ലാം ബ്ലോക്ക്. ഇന്നലെ ഒരു കുട്ടിയെ കൊണ്ടാകുന്ന വെച്ചാൽ അങ്ങനെ കണ്ണിന് ബ്ലോക്കാണ്. കണ്ണ് ബ്ലോക്ക് കാണുന്ന കണ്ണ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് തങ്ങളെ ലേഖനങ്ങളെല്ലാം ബ്ലോക്കാണ്, എല്ലാം ബ്ലോക്കാണ്. എന്ത് ഇത് കാരണം എന്താ? നമ്മളെ രക്തം ഹറാമിയത്തിന്റെ രക്തം, ഹറാമിയത്തിന്റെ രക്തമാണ്. ഇന്ന് ഈമാന്റെ രക്തം ഇങ്ങോട്ട് കേറുന്നില്ല. അപ്പൊ ഹറാമിയത്തിന്റെ രക്തമുള്ളതുകൊണ്ട് ഈമാന്റെ രക്തം അങ്ങോട്ട് കേറുന്നില്ല. അപ്പൊ അത് ബ്ലോക്ക് അല്ല. കാരണം നമ്മൾ ചെയ്യുന്നതും ഹറാമു, കേൾക്കുന്നതും ഹറാമു, കാണുന്നതും ഹറാമു, തിന്നതും ഹറാമു, എല്ലാം ഹറാമു, ഹറാമു കൊണ്ടുള്ള വഴിയാണ്. അപ്പൊ എന്തായി? അള്ളാഹു അന്നെന്നെ ബ്ലോക്കാക്കി. ആ മൊബൈൽ കൂടി നോക്കുന്ന ആ കണ്ണും ബ്ലോക്കാക്കി, കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ആ മൊബൈൽ എന്താണ് അതും അള്ളാഹു ബ്ലോക്കാക്കി. അപ്പൊ ഈമാൻ എന്താണ് ഇങ്ങോട്ട് കേറുന്നില്ല, ഈമാന്റെ രക്തം അങ്ങോട്ട് പോകുന്നില്ല, ഫിത്തിനന്റെ രക്തം അങ്ങ് കാണുന്നു, അതാണ് ബ്ലോക്കാക്ക. ഇതാണ് സംഭവം. സംഭവം ബ്ലോക്കെല്ലാം അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി, അതെല്ലാം ആ ശൗന്നെല്ലാം അള്ളാഹു നമ്മളെ സലാമത്താകത്തു മാറട്ടെ. നമ്മളെന്താണ് അള്ളാഹു ഈമാന്റെ രക്തം അള്ളാഹു പ്രദാനം ചെയ്തു മാറാട്ടെ. ഹറാമിയ രക്തത്തിൽ ഞങ്ങളെ നീ സലാമത്താക്കുന്ന വരമാണ്. ആനായോറത്തെ എല്ലാ ശൗന്യങ്ങളും ഞമ്മളെ നീ സലാമത്താക്കുന്ന വരമാണ്. എല്ലാ ശത്രുക്കളും സ്വർഗ്ഗം നീ സലാമത്താക്കുന്ന വരമാണ്. ശത്രു വിഭാഗങ്ങളെ നീ പരാജയപ്പെടുത്തണം വരമാണ്. അവരെ എല്ലാം നിലക്കും നീ ഫുർഖത്താക്കുന്ന വരമാണ്. ഒരു നിലക്കും അവരെ യോജിപ്പിലാക്കുന്ന വരമാണ്. എല്ലാ
സ്ഥാപനങ്ങളും ക്യാമറനാൾ വരെ നിർത്തിക്കൊടുക്കണം. ബ്രഹ്മാനെ പഠിച്ചിട്ട് മുഹിമാദും അതുപോലെ സഹീദിയും അങ്ങനെ പല സ്ഥാപനങ്ങളും ഇവിടെ ഈ നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് നടക്കുന്നുണ്ട്. റബ്ബെ അതെല്ലാം ഈ ക്യാമറനാൾ വരെ നിർത്തിക്കൊടുക്കണം ബ്രഹ്മാനെ. ആ സ്ഥാപനങ്ങൾക്കെല്ലാം സഹായിക്കുന്ന മൂന്ന് അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം ബ്രഹ്മാനെ. മഹാനായ റബ്ബെ കൊളുത്തു വിളിക്ക് വെന്നും കൊടുക്കാൻ നീ തൗഫീഖിയാണ് ബ്രഹ്മാനെ. കൊളുത്തു വിളിക്ക് കൊടുക്കലായിരുന്ന ഇബ്ലീസിന്റെ ശരീരം കൊടുക്കുന്ന ബ്രഹ്മാനെ. പ്രത്യേകിച്ച് ചെവർക്ക് കൊടുക്കുന്ന ആരും ഭക്ഷിക്കുന്നു, ഭക്ഷിക്കില്ലാതെ ബാഹ്യവും ബാധ്യമായ രോഗം ശരി കൊടുക്കണം ബ്രഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്ത കൂടി മക്കളെ കൊടുക്കണം ബ്രഹ്മാനെ. അതിന് സാധിച്ച മുഅ്മിനീങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം ബ്രഹ്മാനെ. അത് പാകം ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം നീ കൊടുക്കണം ബ്രഹ്മാനെ. ഈ മജ്ലിസിലുള്ളവരും ഇല്ലാത്തവരെല്ലാം ബാഹ്യവും ബാധ്യമായ രോഗം ശരി കൊടുക്കണം ബ്രഹ്മാനെ. ആണായ റബ്ബി സ്ഥലം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും ബ്രഹ്മാനെ. ചെറിയൊരു വിലക്ക് ഞങ്ങൾക്ക് നീ അവർ എന്നെ എന്താണ് സദക്ക ചെയ്ത് കയറിയാണെങ്കിൽ റബ്ബി അതെല്ലാം നീ ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ കഴിയും. നീ വിചാരിച്ചാൽ എല്ലാ സക്കൻഡുകൊണ്ട് കഴിയുന്ന കാര്യമാണ്. അതിലും തങ്ങളെ വേണ്ടുള്ള സ്ഥാപനമാണ്. അവർ വേർക്കത്തുകൊണ്ട് ഞമ്മൾ എന്താണ് ജയിക്കണം എന്നുള്ള ഒരു നില, ഈമാനം കെട്ടി മരിക്കണം എന്നുള്ള ഒരു നില അവരെ കൽബിൽ എടുത്തു കൊടുത്താൽ തീർച്ചയായും പിന്നെ അവിടെ ഫിത്നും നടക്കൂല. അത് അല്ലാഹ് തീരുമാനിച്ചതാ, അത് ഞാൻ നിങ്ങൾ തീരുമാനിച്ചതല്ല. അതുകൊണ്ട് നടക്കും ഉറപ്പാ. അങ്ങനെയുള്ളവർ എന്താണ് ഈമാനുള്ളവർക്കേ ഉണ്ടാവും, ഈമാനില്ലാത്തവർക്ക് ഉണ്ടാവില്ല. അത് ഫിത്നെ കേട്ടേ പോകും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അങ്ങനെയില്ല ശറിൽ നിന്ന് ഞങ്ങളെ നീ ഒരു ഉസ്താദിന്റെ കൂടെ വിളിച്ചപ്പോൾ ഏറ്റവുമായ സ്ഥിരത്ത് വെച്ചാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ്. ഇതെല്ലാം നടക്കും. നമ്മളെ കൽബ് ശരിയില്ല എങ്കിൽ കൽബ് ഉള്ളിയാണ് അത്. തങ്ങളതായാലും കുത്തുബിൻ്റെ ആയാലും പ്രസിഡന്റിൻ്റെ ആയാലും സെക്രട്ടറി ആയാലും എം എൽ എ ആയാലും പിന്നെ ഭാരവാഹികളായാലും കൽബ് നോളെ നോക്കിയിട്ടാണ് എല്ലാം ഉണ്ടാവും. ഇവിടെ എതിർത്തോ എന്നാ അവനെ എതിർക്കും അതുണ്ടാവാം. അവനീ ഏത് സ്ഥാപനത്തും പരിസുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനം അല്ലാഹുവിന്റെ സ്ഥാപനത്തിൽ ആര് എതിർക്കോ, അത് മുഹമ്മദ് ആയാലും ഇബ്രാഹിം ആയാലും തങ്ങളായാലും പറയാലും ആര് എതിർക്കോ അവൻ അല്ലാഹു അന്നേൽക്ക് തന്നെ ചെയ്യും. അത് സംശയത്തിന്റെ വിചാരം. ഒരു ഉസ്താദ് 24 മണിക്കൂറും പള്ളി ഉണ്ടായ മനുഷ്യരാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രമൊന്നും കൂടുതലും കേട്ടോ അവസാനം കൈ അദ്ദേഹം ഭക്ഷണം കഴിച്ച് ആ സമയത്ത് തന്നെ വിഷം കുടിച്ച് മരിക്കുകയും ചെയ്യും. ഓക്കെ, 24 മണിക്കൂർ പള്ളിയിൽ ഉണ്ടായ മനുഷ്യരാണ്. അപ്പൊ ഞമ്മക്ക് പ്രശ്നം കൊടുക്കും. കാണുന്ന ആൾക്ക് നല്ലൊരു പ്രശ്നം, അയാൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ അടുത്ത് കുറ്റം ചെയ്തിട്ടില്ലേ, നമ്മളെ അടുത്തല്ല കുറ്റം ചെയ്യാത്ത. ഫിത്നയും പ്രസാദം പറഞ്ഞു നടക്കുന്നുണ്ടാവും. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞമ്മൾ പള്ളി മുഴുവനായതുകൊണ്ട് രക്ഷപ്പെടുന്ന അല്ല, അവരെ അവരുടെ മുഴുവനും ഹജ്ജ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്ന ഇല്ല. ഇവിടെ അങ്ങനെയാണ് പിന്നെ എന്താണ് വെറും നിസ്കാരം മാത്രം വേറൊന്നുകൂടെ ആവശ്യമില്ല. വേറൊന്നുകൂടെ ആവശ്യമില്ല. ഭാഗത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ഇതാണ് ഇത് നിസ്കാരം. അത് മാത്രം നിസ്കരിച്ചാൽ മതി. നോമ്പോ നോക്കണം. അല്ല അല്ല, എല്ലാം വേണം. ബഹുമാനിക്കേണ്ട ഒരു ബഹുമാനിച്ചോളാം, ബഹുമാനിക്കപ്പെടേണ്ട മുസ്ലിമിനെയും ബഹുമാനിച്ചോളാം. അത് ഈമാനാണ്. അവനാണ് മുഅ്മിൻ, അല്ലാത്ത മുഅ്മിനല്ല. അതാണ് സംഭവിച്ചത്. ഞാൻ നിങ്ങൾ എനിക്കും നിങ്ങൾക്കും ദൃഷ്ടിയിൽ അയാൾ നല്ലൊരു മനുഷ്യനായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് മോശം മോശം കൽബി ഏത് സമയത്ത് ഫിത്നയായിരിക്കും. അതാ ഇവിടെ സംഭവിച്ചത്. സംഭവം അവിടെയാണ്. നമുക്ക് വാഹയൂർകൊണ്ടേ വിധി വാത്തറുകൊണ്ട് വിധി നമുക്കില്ല, ആർക്കില്ല. അപ്പൊ അതെന്താ, നമുക്ക് നല്ല കലയിൽ കിട്ടി, തങ്ങൾ നല്ല കലയിൽ കിട്ടൽ കിട്ടിയിട്ടുണ്ടാവും, നല്ല നടക്കണം ഉണ്ടാവും, ഉറുമ്പ് ഉണ്ടാവും. അള്ളാഹു നമ്മളെ കൽബെല്ലാം അള്ളാഹു ശുദ്ധീകരിച്ച് തെരുമാറാകട്ടെ. ഇത്രയും ഫസാദിൽ അള്ളാഹു നമ്മളെ ശരീരം നമ്മളെല്ലാം അവയവങ്ങളും അള്ളാഹു രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. നമ്മളെല്ലാം അള്ളാഹു ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. ഞങ്ങളെ ശരീരം നല്ല ഏതാണ് ക്ലേശമെല്ലാം സ്ഥലത്ത് വെച്ച്, നല്ല സമയത്ത് വെച്ചു, നല്ല ദിവസം വെച്ചു ഞങ്ങൾ കൊണ്ടു പിടിക്കണം. കണ്ടിട്ട് ഒരു ഉമ്മ മരിച്ചിട്ട് നല്ല വെള്ളിയാഴ്ച ദിവസം മരിച്ച് രാവിലെ നോക്കുമ്പോ മയ്യച്ച് കുളിപ്പിച്ചത് 5 മണിക്കൂർ. മയ്യത്ത് നോക്കുമ്പോൾ കബറുകൾ വെക്കാനും കാണില്ല. എല്ലാം ലാസ്റ്റ് പോകണം. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? വേറെ കൊണ്ടൊരു കല്ല് കൊണ്ടിച്ച് കല്ല് കല്ല് ഭൂമിയിൽ നിന്ന് കെട്ടിക്കാൻ തുടങ്ങി. അതും പോവുക, അതും പോവുകയാണ്. ആരായത് ചെയ്യുന്നത്? ഞാൻ ഞങ്ങളാ. ആ ഭൂമി പോലും സ്വീകരിച്ചില്ല, സ്വീകരിച്ച് ബഹ്റയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് സംഭവം. ആണായാലും പെണ്ണായാലും അള്ളാഹുവിന്റെ ദീനോട് കളിച്ചു പോകണം. ആര് കളിച്ചാലും അത് കളി കളി കളി, അത് റബ്ബിന്റെ ദീനാണ്. എന്റെയോ നിങ്ങളെയോ അല്ലെ, രാഷ്ട്രീയ പാർട്ടിക്കാരെയോ ഒരു തങ്ങളെയോ ദീനല്ലേ, ഒരു വ്യക്തിയുടെയും ദീനല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക, ജമാഅത്തിന്റെ ദീനുമല്ല.
ഏത് ജമാഅത്ത് എന്ത് കളിച്ചാലും ശരി, ഇഷ്ടപ്പുറപ്പാ. ആരും ഒരിച്ചലും കബറിലേക്ക് അങ്ങ് വരൂല. എന്റെ കബർ നിങ്ങളും വരൂല, നിങ്ങളെ കബർ ഞാനും വരൂല. അനുഭവം തന്നെയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി ചേരട്ടെ. നമ്മളെല്ലാം കബർ അള്ളാഹു സലാമത്താക്കി തരുന്നവരുടെ. അള്ളാഹു നമ്മളെ ഭൂമി നമ്മളെ മയ്യത്തു നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഭൂമിക്ക് പോലും വേണ്ട എന്ന നിലമേൽ ആരെയും നീയാക്കല്ല റഹ്മാനെ. നമ്മളെ ഉമ്മമാരെയും ആരെയും നബിന്റെ ഉമ്മത്തിമാരെ ആരെയും നീ നില നീ ചെയ്യുന്ന റഹ്മാനെ. അപ്പേ ബ്ലേശമായ സ്ഥലത്തും വയലത്തും വെച്ച് ഞങ്ങളെ ഭൂമി പിടിക്കലോ റഹ്മാനെ. ഞങ്ങൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. എല്ലാ സൗണ്യങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. ഇവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം നീ സഹായിക്കും. അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും കൊടുക്കണം റഹ്മാനെ. നമ്മളെല്ലാം വിദ്യാർത്ഥികളും മക്കളെ സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. മാക്കും ബാപ്പാക്ക് ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. മാക്കും ബാപ്പാക്കും എതിർ കൊടുത്തിരിക്കുന്ന മക്കളെ നീ ആക്കല റഹ്മാനെ. ഞങ്ങളെ മക്കളെല്ലാം ഉഖ്റവിയായിമിന്നാക്കണം റഹ്മാനെ. ഉഖ്റവിയായിമിന്നാക്കണം റഹ്മാനെ. പേര് പ്രസ്തിക്ക് വേണ്ടിയുള്ള ആലിമിനാക്കല റഹ്മാനെ. പഠിച്ച് അന്നലക്ക് അനുസരിച്ച് നടന്ന് അള്ളാഹുവിന്റെ ദീൻ സമ്പാദിച്ച് അന്നലക്ക് സ്വർഗം ൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഏതിലുള്ള നിലക്കുള്ള ഉസ്താദന്മാരാണ് ഇതൊന്നും കൂടി നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കേണ്ട കാലമാണ് കേട്ടോ. എല്ലാവരും ഞങ്ങൾ കൊണ്ടുപോയി ആ സ്ഥാപനം വലിയ പേരാണ് എന്ന് പറഞ്ഞ് അങ്ങ് പോയി കിടത്തിയാൽ നിങ്ങളും പേരും പോവും, അതും പോവും, എല്ലാം നഷ്ടത്തിലാക്കില്ല. ലാഭം ഇവിടെ ഇല്ല, അത് ഗ്രാമനാൾ വരെ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഞാൻ ശ്രദ്ധ പറയേ. ഞാൻ ഉസ്താദന്മാരോടും തലിമങ്ങളോടും അതുപോലെ തന്നെ എന്നെ ഇടപെടിച്ച് ഞങ്ങൾ ഇന്ന കോളേജിൽ പോകണം എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ആ കോളേജിനെ പറ്റി ആദ്യം ഒന്ന് അന്വേഷിക്കണം. അവിടെ ഏതാണ് പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്, എന്നെല്ലാം ഏത് നിലക്കുള്ള ഉസ്താദന്മാരാണ് എന്നെല്ലാം പോയി അന്വേഷിച്ച് ഇപ്പം ബഹുമാനമുള്ള മുമ്പ് നിങ്ങൾ ഈ ഒരു ശൈഖിനെ കാണാൻ അങ്ങനത്തെ ശൈഖിനെ പോയി ചിലരുണ്ട്. നിങ്ങൾ എന്നെ സെലഫിയ ശൈഖിനെ പോയാൽ തുറത്താൽ ഇവൻ സെലഫിയാവുന്നേ ഉള്ളൂ. അതേ ഉണ്ടാവും, ബോറൊന്നുമില്ല. ഏത് ശൈഖ് ശൈഖ് നിലക്കാവണമെങ്കിൽ അത് ദീൻ തന്നെ മുറിയപ്പെടും. ഒരു ഒലിയാവുമ്പോൾ ആ ഒലിയാക്കണമെങ്കിൽ ദീൻ തന്നെ കൊടുക്കാനുള്ള സെലഫി ഒലിയായിട്ടുണ്ട്. മുജാഹിദ് ഒലിയായിട്ടുണ്ട. ഒന്ന് കാണിച്ചു മുജാഹിദ് ഒലിയായ മുജാഹിദ് ഒലിയായിട്ടുണ്ട്. അത് ഒലിയല്ല അത് പിന്നെ വേറൊന്ന. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാരണം ഇന്ന് കോളേജിന്റെ പേരും പറഞ്ഞ് പുറത്തിറങ്ങി ഇവിടെ വേറൊന്ന് അങ്ങ് പോയാൽ എല്ലാം നശിച്ചു. അതുകൊണ്ട് അള്ളാഹു ഞമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെയുള്ള കോളേജിന്റെ ഷറിൽ ഞമ്മളെയും ഞങ്ങളെ മക്കളെയും ഗ്രാമനാളും മക്കളെയും ഈ കാത്തിൽ രക്ഷിക്കണം റഹ്മാനെ. എന്റെ നാസിയാനെ പഠിച്ച് ഉസ്താദന്മാരെയും പണ്ഡിതന്മാരെയും അതുപോലെ ഉമ്മവാപ്പന്മാരും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. അവർ തെളിവറിയുന്ന വിവാഹത്തിൽ ഞങ്ങൾ നീപ്പെടുത്തല്ല റഹ്മാനെ. അങ്ങനെയുള്ള സ്ഥാപനം ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ടും കാര്യമില്ല. വളരെ മോശമാണ് ആ സ്ഥാപനം. ഉച്ചരിക്കുന്ന സജ്ജനം. ഞങ്ങൾ എല്ലാവരും ജന്നത്തുൽ ഫിർദൗസ് നേടണം റഹ്മാനെ.